നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ അളവറ്റ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ആത്മീയ സന്ദേശം കൂടെ നിങ്ങളെ അറിയിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആത്മീയ സന്ദേശം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഉപയോഗിച്ചിട്ടുള്ള ദൈവകുഞ്ഞാട് എന്ന് പറയുന്ന പേരിനോട് ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ചില പ്രത്യേക പ്രയോഗങ്ങളിൽ കൂടെ യേശു ക്രിസ്തു ദൈവകുഞ്ഞാട് എന്നുള്ള വിഷയമാണ് ഞാനിപ്പോൾ സംസാരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈ പഠനം നിങ്ങൾക്കെല്ലാവർക്കും തികച്ചും അനുഗ്രഹമായിരിക്കും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. വെളിപ്പാട് ദിവസം 5:1-13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ വാക്യങ്ങളിൽ അതിനോട് ചേർന്ന് വരുന്ന ചില അധ്യായങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവകുഞ്ഞാട് എന്നുള്ള നിലയിൽ വളരെ വ്യക്തതയോടുകൂടെ പരിശുദ്ധാത്മാവായ ദൈവം അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ദൈവകുഞ്ഞാട് എന്നുള്ള നിലയിലുള്ള ആ പ്രസ്താവനയിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കി യോഹന്നാൻ അപ്പോസ്തലൻ യോഹന്നാന്റെ സുവിശേഷം 1:29 പറഞ്ഞ കണ്ടാലും ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നല്ല ആ വചനഭാഗം കൂടെ ഇതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥമായിരുന്ന ഒരു പിക്ചർ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് പറയുകയാണ്, കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ദൈവസന്നിധിയിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തുവിനെ യാഗമായി തീർന്ന ദൈവകുഞ്ഞാട് എന്നാണ് വിശുദ്ധ വേദപുസ്തകം ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിനെ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാൻ സാധിക്കും. പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ളതാണ് പറയുന്നത്. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട ദൈവ കുഞ്ഞാട്. വേദപുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുഞ്ഞാട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് 6 റഫറൻസുകൾ നൽകിയിട്ടുണ്ട്. ആ 6 റഫറൻസുകൾ ഇവിടെ സൂചിപ്പിക്കുവാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഏതെല്ലാം നിലയിലാണ് ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന നിലയിൽ വെളിപ്പാട് ഉത്സവത്തിൽ കാണുന്നത്? 1 വെളിപ്പാട് ഉത്സവം 7:10 അവിടെ ഇങ്ങനെ പറയുന്നു, രക്ഷ എന്നത് കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും ദാനം. രക്ഷ എന്നത് കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും ദാനം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു ആട്ടിൻകുട്ടിയോട് ഉപമിച്ചിട്ട് നമുക്ക് ലഭ്യമായ ആത്മരക്ഷ അത് ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും ദാനമാണ് എന്ന് അവിടെ അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമായി നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടായ യേശു ക്രിസ്തു അവിടുന്ന് നമ്മുടെ ആത്മരക്ഷയെ ഒരുക്കി. ആ ആത്മരക്ഷ തികച്ചും ദാനമായി ഇന്ന് നമുക്ക് നൽകുന്നു. ദാനമായി ലഭിച്ച ഈ രക്ഷ ദാനമായി മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനാണ് യേശു ക്രിസ്തുവും തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത്. നമ്മുടെ പാപപരിഹാരാർത്ഥം ദൈവമായി അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിനെ ആ നിലയിൽ നമുക്ക് മഹത്വം അണിഞ്ഞവനായി
നമുക്ക് വേണ്ടി ദൈവസ്ഥാനങ്ങളിൽ യാഗം അർപ്പിക്കപ്പെട്ടവനായി, നമുക്ക് വേണ്ടി അറക്കപ്പെട്ടവനായി നമുക്ക് അവനെ കാണാൻ കഴിയും. ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിൽ അറിഞ്ഞ ദൈവം നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടുന്ന ക്രമീകരണം ദൈവത്വനായ യേശു ക്രിസ്തുവിൽ മുന്നൊരുക്കുമ്പോൾ അവൻ ലോകസ്ഥാപനം മുതലേ ദൈവദൃഷ്ടിയിൽ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടായിരുന്നു എന്ന് തിരുവെഴുത്ത് പറയും. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിൽ ഇസഹാക്കിന് പകരക്കാരനായി ഒരുക്കപ്പെട്ട കാട്ടിൽ മുള്ളുകളാൽ ഉടക്കിക്കിടന്നിരുന്ന ഒരു ആട്ടുകൊറ്റനെ കുറിച്ച് ഞാൻ വായിക്കുന്നു. ആ ആട്ടുകൊറ്റൻ ആണ് ഇസഹാക്കിന് പ്രതിപകരമായി യാഗപീഠത്തിന്മേൽ യാഗമായി തീർന്നത്. നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി ക്രൂശിന്മേൽ ദൈവം അറുത്ത ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ ഒരു മുൻനിഴലാണ് ഇസഹാക്കിന് വേണ്ടി പ്രതിപകരമായി അർപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാട് അല്ലെങ്കിൽ ആ ആട്ടിൻകുട്ടി എന്ന് പറയുന്നു. അപ്പോ ഒന്നാമത് അവന് ഈ ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു നമുക്കായി ക്രൂശിൽ യാഗമായി തീരുകയാൽ നമുക്കൊരുക്കപ്പെട്ട രക്ഷ ദിവ്യവും അത് ദൈവം സൗജന്യമായി നൽകിയതുമാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. രണ്ട്, വെളിപ്പാട് പുസ്തകം 7 അധ്യായത്തിന്റെ 17 വാക്യം. വെളിപ്പാട് പുസ്തകം 7:17 നാം വായിക്കുമ്പോൾ നമ്മെ വഴി നടത്തുന്ന കുഞ്ഞാട് എന്ന നിലയിലാണ് യേശു ക്രിസ്തുവിനെ അവിടെ പരിചയപ്പെട്ടിരിക്കുന്നത്. 22 സങ്കീർത്തനത്തിൽ നമുക്ക് വേണ്ടി യാഗമായി തീരുന്ന ദൈവത്തിന്റെ ആട്ടിൻകുട്ടിയായ ക്രിസ്തുവിനെ നാം കാണുന്നു. അതുപോലെ തന്നെ 23 സങ്കീർത്തനത്തിൽ നമ്മെ വഴി നടത്തുന്ന നല്ല ഇടയനായ ദൈവത്തിന്റെ ആട്ടിൻകുട്ടിയെ നാം കാണുന്നു. 24 വായിക്കുമ്പോൾ വിദൂര ഭാവിയിൽ നമ്മുടെ രക്ഷയ്ക്കായി ആകാശത്തിലൂടെ ഭൂമിയിലേക്ക് ആഗതനാകുന്ന നമ്മുടെ ജീവവാതിലായ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഈ ഇടയൻ അല്ലെങ്കിൽ ഈ ലാമ്പ് അതായത് ഈ കുഞ്ഞാട് നമ്മെ വഴി നടത്തുന്ന വഴി കാട്ടുന്ന ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞാടാണ്. 3, വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിന്റെ 7-9 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 19:7-9 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് കാന്തയായ സഭയുടെ കാന്തനായ കുഞ്ഞാടാണ്. സഭയുടെ കാന്തനായ കുഞ്ഞാട്, ദ ലാംബ് ഹൂ ഈസ് ദ ബ്രൈഡ് ഗ്രൂം, അതായത് സഭാകാന്തനായ ദൈവ കുഞ്ഞാട്. ദൈവസഭയുടെ വിവാഹ നിശ്ചയം ഇതിനോടകം തന്നെ നടത്തപ്പെട്ടു കഴിഞ്ഞു എന്നാണ് തിരുവനന്തപുരത്തിൽ വായിക്കുന്നത്. ഞാനിത് ദൈവസഭയുടെ എന്ന് പറയുമ്പോൾ എന്നെ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ബ്രദർഗാനായതുകൊണ്ട് ബ്രദറൻ സ്പിരിറ്റിൽ പറയുകയാണ് എന്നൊക്കെ ചിന്തിക്കരുത്. ബ്രദറൻ സഭയുടെ കാന്തനായ എന്നല്ല, പെന്തകോ സഭയുടെ കാന്തനായ എന്നല്ല, സഭയുടെ കാന്തനായ രക്ഷിക്കപ്പെട്ട സകല വിശുദ്ധന്മാരും ഉൾക്കൊള്ളുന്ന കർത്താവിന്റെ കാന്തയായ സഭ, സാർവത്രിക സഭയെ വേളികഴിക്കുന്ന സഭാകാന്തനായ യേശു ക്രിസ്തു. അവിടെ കർത്താവായ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി ക്രൂശിന്മേൽ മരിക്കുകയും നമ്മുടെ ആത്മരക്ഷ ഒരുക്കുകയും ചെയ്ത ശേഷം നമ്മെ വേളികഴിക്കേണ്ടതിന് നാമുമായി വിവാഹ നിശ്ചയം ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:1-4 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന അതേ ഇടത്തിൽ നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ഇത്ര മഹത്തരമായ ഒരു വാഗ്ദത്തം അത് നമുക്ക് നൽകിയിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുള്ളത്. അതാണ് ക്രിസ്ത്യാനികളുടെ പ്രത്യാശ എന്ന് പറയുന്നത്. പൗലോസ് പറയുന്നു, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു, ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്താ കാരണം? ഞങ്ങൾക്ക് ശുഭകരമായതും നിലനിൽക്കുന്നതുമായും തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുന്നതുമായ ഭാഗ്യമായ ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയാണ് ഞങ്ങളെ ക്രിസ്തുയേശുവിൽ നടത്തുന്നത്, നിലനിർത്തുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. നമ്മൾ തിരുവഴുത്തിൽ വായിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നമ്മെ വീണ്ടെടുത്ത്
നമ്മുടെ രക്ഷ പൂർത്തീകരിച്ച് നമ്മെ പ്രതിഫലം നൽകി തന്നോടൊപ്പം താൻ ആയിരിക്കുന്ന ആ പദവിയിൽ സ്ഥാനത്ത് ഇരുത്തുവാൻ അവിടുന്ന് സ്വർഗത്തിലേക്ക് കരയറിപ്പോയിരിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് കരയറിപ്പോയ സഭാകാന്തനായ ദൈവത്തിന്റെ കുഞ്ഞാടനെയാണ് വെളിപ്പാട് 17 പൗലോസ് വെളിപ്പെടുന്നത്. ഇനി അത് കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകം 14:1 വെളിപ്പാട് 14 എന്ന് വായിക്കുമ്പോൾ ദ ലാം ഹു സ്റ്റാൻഡ്സ് ഓൺ ദ മൗണ്ട്, അതായത് ഒലിവുമലമേൽ നിൽക്കുന്ന ദൈവകുഞ്ഞാനെ കാണാൻ. അവൻ ദൈവകുഞ്ഞാനാണ്, വിദൂരഭാവിയിൽ അവൻ ഒലിവുമലമേൽ നിൽക്കാൻ പോകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പല മലകളിലും കർത്താവ് കയറിയിട്ടുണ്ട്, പ്രാർത്ഥിക്കാനും പിതാവായ ദൈവത്തോടുള്ള സംസർഗത്തിനായും പിന്നെ തന്നെ അനുഗമിച്ച ആളുകളെ ഉപദേശിക്കുന്നതിനായും ഒക്കെ കർത്താവ് പല പർവ്വതങ്ങളിലും കയറിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ഏറ്റവും കൂടുതലായി കയറിയത് ഗോൽഗോദ എന്ന് പറയുന്ന മലയിലാണ്. പല ഈ പല പല താബോർ മലയിലും അതുപോലെ പല മലകളിലും കുന്നുകളിലും കയറിയ ക്രിസ്തു ഒടുവിൽ കയറിയത് ഗോൽഗോദ മലയിലേക്കാണ്. ഭാരമേറിയ ഒരു കുരിശൻ ചുമതുകൊണ്ട് ഗോൽഗോദ മലയിലേക്ക് കയറിപ്പോയി. എന്നാൽ അങ്ങനെ നമുക്ക് വേണ്ടി ഭാരമേറിയ മലക്കുരിശൻ ചുമന്ന് ഗോൽഗോദായുടെ പടവുകൾ കയറി ക്രൂശിതനായി തീർന്ന കർത്താവായ യേശു അനധി വിദൂര ഭാവിയിൽ അവന്റെ കാലുകൾ ഒലിവുമലമേൽ നിൽക്കും എന്ന് സെക്കരിയ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 14:1 കുഞ്ഞാട് ഒലിവുമലയിൽ നിൽക്കുന്നു, അതാണ് അവിടുത്തെ രംഗം. പ്രിയമുള്ളവരെ, ഒരു നാളിൽ ലോകത്തെ ന്യായം വിധിച്ച് 1000 ആണ്ടേക്ക് തന്റെ ജനത്തെ കൂട്ടിക്കൊണ്ട് ഈ ഭൂമിയിൽ അക്ഷരീകമായി ലോകത്തെ ഭരിക്കുവാൻ ജേതാവായി രംഗത്ത് വരുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെയാണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കാണുന്നത്. അവിടുന്ന് ഒലിവുമേൽ തന്നെ വരും. സെക്കരിയ പ്രവാചകൻ ആ കാര്യം പ്രാവചനിക ആത്മാവിൽ ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. ആ നാളിൽ അവന്റെ കാൽ ഒലിവുമലമേൽ നിൽക്കും, ഒലിവുമല രണ്ടായി പിളർന്നു പോകും എന്നാണ് വായിക്കുന്നത്. ആ പിളർപ്പിലാണ് ജാതികൾക്ക് നിരാശയുടെ പരിഭ്രമം ഉണ്ടായിട്ട് കുന്നുകളെ ഞങ്ങളെ മൂടുവീൻ, മലകളെ കുന്നുകളും പർവ്വതങ്ങളെ ഞങ്ങളെ മറപ്പീൻ, സിംഹാസനിക്കുന്ന കുഞ്ഞാളിന്റെ കോപം തട്ടാതെ വേണം ഞങ്ങളെ മറച്ചുകൊള്ളുവീൻ എന്ന് അവർ നിരാശയോടുകൂടി പരിഭ്രമത്തിൽ അന്ന് നിലവിളിക്കുന്ന രംഗം ഈ രംഗമാണ്. 1000 ആണ്ട് വാഴ്ചയ്ക്കായി നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയം, അതിനെയാണ് കർത്താവിന്റെ ഒലിവുമലയിലേക്കുള്ള വരവ് എന്ന് പറയുന്നു. ഇതിനെ കുഞ്ഞാടിന്റെ ഒലിവുമലയിലേക്കുള്ള ആഗമനം എന്ന് പറയുന്നു. അടുത്ത 5 വായിക്കുന്നത് വെളിപ്പാട് ദിവസം 21:27 അവിടെ വായിക്കുമ്പോൾ കയ്യിൽ പുസ്തകം പിടിച്ചിരിക്കുന്ന കുഞ്ഞാടിനെ കാണുന്നു. കയ്യിൽ പുസ്തകം പിടിച്ചിരിക്കുന്ന കുഞ്ഞാട്, 20:11-15 വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ലോക അവസാനത്തിങ്കിൽ, ലോകത്തിന്റെ ഏറ്റവും ഉള്ളിലത്തെ ആ മണിക്കൂറുകളിൽ നമ്മൾ വായിക്കുന്നത് സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒലിവുമലയിലേക്കുള്ള ആഗമനവും കഴിഞ്ഞ് അക്ഷരികമായ 1000 ആണ്ട് കർത്താവായ യേശു ഈ ഭൂമിയിൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായി വാണ അരുളിയ ശേഷം ലോകത്തിന്റെ ഏറ്റവും അങ്ങേത്തലയിൽ നമ്മൾ വായിക്കുന്നത് ലോകത്തിലെ സകല ദുഷ്ടന്മാരായ ആളുകളും, ദുഷ്ടന്മാർ പറഞ്ഞാൽ പാപികളായ ആളുകളും, യേശു ക്രിസ്തുവിന്റെ തിരുനണത്താൽ പാപങ്ങൾക്ക് പരിഹാരം സിദ്ധിക്കാത്തവരായി മരിച്ച് മൺമറയപ്പെട്ട സകല പാപികളും ലോകത്തിന്റെ അറുതി മുതൽ അറുതി വരെ എഴുന്നേറ്റ് വന്ന് കർത്താവിന്റെ വെള്ള സിംഹാസനം, കുഞ്ഞാടിന്റെ വെള്ള സിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കും. അവിടെ വെച്ച് കുഞ്ഞാടിന്റെ കയ്യിൽ എടുക്കപ്പെടുന്ന പുസ്തകം, ആ പുസ്തകം തുറക്കും. പുസ്തകത്തിൽ, ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുകയിൽ തള്ളിയിട്ടു എന്നാണ് വായിക്കുന്നത്. ആ പുസ്തകത്തിന്റെ പേര് ജീവപുസ്തകം എന്നാണ്. ജീവപുസ്തകം വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കളുടെ പേരുകൾ യഥാവിധം അതാത് സമയത്ത് ദൈവം താൻ തന്നെ എഴുതി വെക്കുന്ന പുസ്തകത്തിന്റെ പേരാണ് ജീവപുസ്തകം. ഈ ജീവപുസ്തകം ഏതെങ്കിലും ഒരു പ്രത്യേക സഭാവിഭാഗത്തെ കർത്താവ് ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അതാത് സഭാവിഭാഗങ്ങളിൽ ഉള്ള നേതൃസ്ഥാനത്തെ അംഗീകരിക്കുകയും അവർക്ക് സ്തുതി പാടുകയൊക്കെ ചെയ്യുന്ന ആളുകൾ
അവർക്ക് ഇഷ്ടമുള്ള ആളുകളുടെ പേരുകളൊക്കെ അതിൽ എഴുതി വെക്കുമായിരുന്നു. എന്നാൽ ഈ പുസ്തകം കുഞ്ഞാടിന്റെ കയ്യിലാണ്, ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ കയ്യിലാണ്. സിംഹാസനങ്ങളെ കണ്ടു, അതിന്മേലൊരു ഒരുവനിക്കുന്ന കണ്ടു, അവന്റെ കയ്യിൽ പുസ്തകമുണ്ട്. ആ പുസ്തകം തുറന്നു, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. അവിടെ വായിക്കുന്ന ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്യ രണ്ടാം മരണം. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ജീവപുസ്തകം കയ്യിൽ പിടിച്ചിരിക്കുന്ന കുഞ്ഞാണ്. ആ പുസ്തകം തുറന്നു നോക്കി പയ്യനോട് അടുത്ത കാലത്തായി ചോദിച്ചു, ഈ സർവകാലത്തിനും അപ്പുറത്ത് സഹസ്രാബ്ദ വാഴ്ചയുടെ അന്ത്യത്തിൽ കർത്താവ് യേശു വെള്ളസിംഹാസനം സ്ഥാപിച്ച് ലോകത്തിലെ രക്ഷിക്കപ്പെടാത്തവരായ സകല പാപികളെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരെ ന്യായം വിധിച്ച് നരകത്തിലേക്ക് തള്ളാൻ പോകുമ്പോൾ പിന്നെ എന്തിനാ ജീവപുസ്തകത്തിൽ നോക്കുന്നതിന്റെ ആവശ്യം? ജീവപുസ്തകത്തിൽ നോക്കേണ്ട ആവശ്യമില്ല, അവരുടെ പേരവിടെ ഇല്ലല്ലോ. ശരിയാണ്, അവരുടെ പേരവിടെ ഇല്ല. താൻ ശിക്ഷ വിധിച്ച് നരകത്തിലേക്ക് തള്ളുന്ന ആളുകളെ എന്തു കാരണത്താലാണ് നരകശിക്ഷയിലേക്ക് എടുത്ത് എറിയുന്നത് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ശിക്ഷാവിധി കൊടുക്കുന്നത്. നമ്മുടെ ലോകൈക കോടതികൾ എന്താ ചെയ്യുന്നത്? ഒരുവൻ കുറ്റവാളിയായി പിടിക്കപ്പെട്ടു, അവന്റെ മേലുള്ള കുറ്റപത്രം കോടതി സമർപ്പിച്ചു, അവന്റെ പേരുള്ള കുറ്റം കോടതി കേട്ടു. കേട്ട ശേഷം നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് അവൻ യാതൊരു വകുപ്പ് പ്രകാരമാണോ കുറ്റം ചെയ്തിട്ടുള്ളത് ആ കുറ്റത്തിനുള്ള ശിക്ഷ അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന കുറ്റം ചെയ്തതുകൊണ്ടാണ് നിങ്ങളെ ഈ ശിക്ഷയ്ക്കായിട്ട് ഇപ്പോൾ വിധിക്കുന്നത്, അങ്ങനെയാണ് ഏത് ന്യായാധിപനും ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം പാപികളായ നരവർഗം മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വെള്ളസിംഹാസനം നിൽക്കുമ്പോൾ അവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതിയിരുന്നില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് കുഞ്ഞാട് ജീവപുസ്തകവുമായി സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ആറാമത്തെ വെളിപ്പാട് ദിവസവും 22:1-5 വാക്യങ്ങൾ, ദ ലാംബ് ഹു ഈസ് ഓൺ ദ ത്രോൺ, സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന കുഞ്ഞാണ്. ഇത് പുതിയ യെരുശലേമിനെ കുറിച്ചുള്ള പൂർണ്ണമാണ്. അതായത് പുതിയ ആകാശവും പുതിയ ഭൂമിയും. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഈ ഭൂമിയെ സമ്പൂർണമായി കർത്താവ് ശുദ്ധീകരിക്കുകയും വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന പോലെയും പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് രേഖപ്പെടുത്തിയത് പോലെയും ഈ ഭൂമി വെന്തഴിയുകയും ഇപ്പോഴത്തെ ഒന്നാമത്തെ ഭൂമി വെന്ത് അഴിയുകയും ആകാശം അത് വസ്ത്രം പോലെ ചുരുണ്ടു മാറുകയും ഭൂമി വെന്തഴിഞ്ഞ് അതില്ലാതായിത്തീരുകയും ചെയ്യുമ്പോൾ പാപമില്ലാത്ത, ശാപമില്ലാത്ത, മരണമില്ലാത്ത, ന്യായവിധിയില്ലാത്ത, ശിക്ഷയില്ലാത്ത, അവസാനമില്ലാത്ത ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും നമ്മുടെ കർത്താവ് സൃഷ്ടിക്കുകയും ആ പുതുമാന ഭൂമണ്ഡലത്തിൽ അവൻ സിംഹാസനസ്ഥനായി ഇരിക്കുകയും ചെയ്യും. ഇതാണ് വെളിപ്പാട് ദിവസം 22:1-5 വാക്യങ്ങൾ വായിക്കുന്നത്. ഇവിടെ അതോടുകൂടെ എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അതിനവസാനം വരികയും കുഞ്ഞാട് ദൈവ സിംഹാസനമേൽ പുതിയ ആകാശ ഭൂമികളെ ഭരിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ ഇന്ന് വളരെ ചുരുക്കമായി ചിന്തിച്ചത് വെളിപ്പാട് പുസ്തകത്തിൽ പറയപ്പെടുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുഞ്ഞാട് എന്ന നിലയിൽ പറയപ്പെട്ടിരിക്കുന്ന 6 റഫറൻസുകളാണ്. 1, രക്ഷ ദാനമായി നൽകുന്ന കുഞ്ഞാട്. 2, നമ്മെ വഴി നടത്തുന്ന കുഞ്ഞാട്. 3, സഭയുടെ കാന്തനായ കുഞ്ഞാട്. 4, ഒലിവുമലയിൽ വിദൂരഭാവിയിൽ കാലുകുത്തുന്ന കുഞ്ഞാട്. 5, ജീവപുസ്തകം കയ്യിൽ പിടിച്ചിട്ടുള്ള കുഞ്ഞാട്. 6, സിംഹാസനസ്ഥനായ ദൈവത്തിന്റെ കുഞ്ഞാണ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി യാഗമായി തരുവാൻ ദൈവത്താൽ ഐക്യപ്പെട്ടവനായി ഭൂമിയെ സന്ദർശിച്ച ദൈവ കുഞ്ഞാടായ യേശു ക്രിസ്തു വിദൂരഭാവിയിൽ അവൻ കുഞ്ഞാട് എന്ന പേരിന് യോഗ്യനായിരിക്കുമ്പോൾ തന്നെ യഹൂദാ ഗോത്രത്തിന്റെ അലർന്ന സിംഹമായി ഈ ലോകത്തെ ഭരിക്കുവാൻ വരുവാൻ പോവുകയാണ്. ഇന്നുവരെയും ഈ ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഈ രാത്രിയിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മരക്ഷ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും സർവ്വലോകത്തിന് വേണ്ടിയും ക്രൂശിന്മേൽ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസത്താൽ മാത്രമാണ്. മതങ്ങൾ മനുഷ്യനെ രക്ഷിക്കുകയില്ല. തത്വശാസ്ത്രങ്ങളും സാമൂഹിക പ്രത്യയശാസ്ത്രങ്ങളും മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് തെല്ലും അവസരമുണ്ടാക്കിയില്ല. നൽവിശുദ്ധ വേദപുസ്തകം പറയുന്നു,
ദൈവത്തനായ യേശു ക്രിസ്തു, അതായത് ദൈവജ്ഞാടായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല ഭാവം പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒരിക്കൽ അവൻ കുഞ്ഞാടായി വന്നു, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാന്ന് കിടന്ന കുഞ്ഞാടായി അവിടുന്ന് ഈ ഭൂമിയിൽ നിലനിന്നു. എന്നാൽ ഇനി അവൻ വരാൻ പോകുന്നത് യഹൂദ ഗോത്രത്തിന്റെ രാജസിംഹമായിട്ടാണ്. അവനെ എതിരേൽപ്പാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ കർത്താവായ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയുകയും ചെയ്യുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവ കുഞ്ഞാറിന്റെ മുമ്പാകെ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് പാപത്തിന് പരിഹാരം നേടി കർത്താവിന്റെ സന്നിധിയിൽ നിത്യതയുടെ പ്രത്യാശ മുതലായി തരുവാൻ ഞാൻ നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഗുണദോഷിക്കുന്നു. അനതിവിദൂര ഭാവിയിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറിയ ദൈവത്തിന്റെ കുഞ്ഞാട് അവൻ തന്നെയാണ് ജീവോത്സവം പിടിച്ചുകൊണ്ട് ഒരു നാളിൽ വെള്ളസിംഹാസനത്തിൽ ഇരുന്ന് ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നത്. എന്നാൽ ജീവോത്സവത്തിൽ പേരെഴുതി കാണാതെ ഏവനെയും തീപ്പൊയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയിക രണ്ടാമത്തെ മരണം. സ്നേഹിത, കർത്താവായ യേശുവിൽ താങ്കൾ വിശ്വസിച്ചിട്ടുണ്ടോ? ആത്മരക്ഷ പ്രാപിച്ചിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? രക്ഷാ നിർണയം ഉണ്ടായിട്ടുണ്ടോ? നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ പേര് ജീവ പുസ്തകത്തിലുണ്ട്. ഇല്ലെങ്കിൽ അതില്ല എന്ന് ബോധ്യപ്പെടുന്ന ദിവസമാണ് വെള്ളസിംഹാസന ന്യായവിധി. അവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ദൈവസിംഹാസനം ആരുടനാകുവാൻ പോകുന്നതും ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ ദൈവത്തിന്റെ കുഞ്ഞാട് കർത്താവായ യേശുവാണ്. ഈ യേശു ക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കുക. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ തേജസ് ഫ്രം ഇടയാർമല. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.